വർത്തമാന പുസ്തകം 23-ാം പാദം. മൈലാപ്പൂർ മെത്രാൻ്റെ ഭവനത്തിൽ നിന്ന് ചിന്നമലയും പെരിയമലയും സന്ദർശിച്ചതും പിന്നീടുണ്ടായ ചില സംഭവങ്ങളും. ഞങ്ങൾ രണ്ട് ദിവസം മൈലാപ്പൂർ മെത്രാൻ്റെ ഭവനത്തിൽ താമസിച്ച ശേഷം അവിടെയുള്ള മാർത്തോമാ സ്ലിഹായുടെ പുണ്യസ്ഥലങ്ങൾ കാണുവാനായി പുറപ്പെട്ടു. ചിന്നമലയിൽ അവിശ്വാസികളെ ഭയന്ന് സ്ലീഹ അവിടെ ഒളിച്ചു പാർത്തുകൊണ്ട് കുർബാന ചൊല്ലിയിരുന്ന കല്ലിടാവും, കല്ലിടാവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നർത്ഥം, അതിൻ്റെ മീതെ പണി ചെയ്തിരിക്കുന്ന ചെറിയ പള്ളിയും കണ്ടു. എന്നാൽ ഗുഹ കൺമതിപ്പിൽ ഏകദേശം 6 കോൽ വീതിയും 8 കോൽ നീളവും കാണും. 1 കോൽ എന്ന് പറയുമ്പോൾ 72 സെൻറ്റിമീറ്ററാണ്. അതിനകത്ത് കുർബാന ചൊല്ലുവാനായിട്ട് ഒരു ത്രോണോസും പണിതിട്ടുണ്ട്. ഈ ഗുഹയ്ക്ക് മുകളിൽ ഗുഹയുടെ നീളത്തിനും വീതിക്കും തുല്യ അളവിലുള്ള ഒരു പാറക്കല്ലുകൊണ്ട് ഗുഹ മൂടിയിട്ടിരിക്കുന്നതും കണ്ടു. അതിൻ്റെ മീതെ പൂജ്യമായ ആ ഇടത്തിൻ്റെ പവിത്രത നിലനിർത്തുവാനും വണക്കത്തിനുമായിട്ട് ഒരു ചെറിയ പള്ളി പണിതീർത്തിരിക്കുന്നു. അതിനുള്ളിൽ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ ഒരു ത്രോണോസും തീർത്തിരിക്കുന്നു. ഇതിനും പുറമെ ആ പള്ളിയുടെ അടുക്കൽ തന്നെ ഒരു നീരുറവയും കാണാം. മാർത്തോമാ സ്ലിഹായ്ക്ക് ദാഹമുണ്ടായപ്പോൾ തൻ്റെ കൈവശമിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് പാറമേലടിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുണ്ടായ നീരുറവയാണ് അത്. ആ പുണ്യസ്ഥലങ്ങളൊക്കെയും വന്നിച്ചതിന് ശേഷം ആ ഉറവയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുവാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. വേനൽക്കാലമായതിനാൽ വെള്ളം കുറവായക കൊണ്ടും ഉള്ള വെള്ളം പാറ വിളക്കിനുള്ളിലായിരുന്നതിനാലും കോരിയെടുക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞങ്ങളുടെ ശ്രമം വിജയിച്ചതുമില്ല. ഇതിൻ്റെ ശേഷം ആ പള്ളിക്കൽ നിന്ന് കുറച്ചകലെയായി അവിടെ തന്നെ ഒരു പാറയിൽ പതിഞ്ഞിരിക്കുന്ന മാർത്തോമാ സ്ലിഹായുടെ പാദമുദ്ര കാണുവാനായി ഞങ്ങൾ അവിടെ ചെന്നു. ആ പാറപ്പുറത്ത് ഒരു ചെറിയ കുരിശ് പണി തീർത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്തായി പാറപ്പുറത്ത് സ്തുതിക്കപ്പെട്ട നമ്മുടെ സ്ലിഹായുടെ പാദം പതിഞ്ഞിരിക്കുന്ന പാട് കാണാം. ഞങ്ങൾ അവിടെ മുട്ടുകുത്തി അതിനെ ആദരപൂർവ്വം ചുംബിച്ചു. എന്നാൽ ഈ കാൽപ്പാടിന്മേൽ പല നാളും ഏറി ജനങ്ങൾ വന്നിച്ചു മുത്തുക കൊണ്ട് അതിൻ്റെ ആകൃതിക്ക് കുറേയേറെ തേയ്മാനം വന്നിട്ടുണ്ട്. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ പാദത്തിൻ്റെ രൂപം അതിൽ തിരിച്ചറിയുകയും ചെയ്യാം. എന്നിരുന്നാലും സാമാന്യ മനുഷ്യരുടെ പാദത്തേക്കാൾ വളരെ മുഴുപ്പ് കൂടുതൽ കാണുന്നതിനാൽ പലർക്കും അതിനെക്കുറിച്ച് സംശയം തോന്നുവാനിടയുണ്ട്. ഇങ്ങനെ അവയൊക്കെയും കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് പെരിയമലയെന്ന് ഇക്കാലത്ത് അറിയപ്പെടുന്ന ആദംബാ മലയിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ചുമതലക്കാരൻ ഒരു അഗസ്തീനിയൻ പാതിരിയായിരുന്നു. അദ്ദേഹം മൽപ്പാനുമായി പരിചയപ്പെടുകയും മൽപ്പാന് റോമിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചതിൻ്റെ ഡിപ്ലോമ വായിച്ചു കാണുകയും ചെയ്തപ്പോൾ മൽപ്പാനെയും ഒപ്പമുണ്ടായിരുന്ന ഞങ്ങളെയും അദ്ദേഹം വളരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും അന്നത്തെ ദിവസം അവിടെ പാർപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബോംബെയിൽ പ്രതീക്ഷിത വേല ചെയ്യുന്നതിനായി റോമിൽ നിന്ന് നിയോഗിച്ചിരിക്കുന്ന ഒരു നിഷ്പാതുക കർമ്മലീത്താക്കാരൻ പാതിരിയും അവിടെയുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ പാർത്തു. പിറ്റേ ദിവസം കുർബാന ചൊല്ലി മാർത്തോമാ സ്ലിഹ വന്നപ്പോൾ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വരച്ചുണ്ടാക്കിയ ചിത്രവും തോമാ സ്ലിഹ തന്നെ പണിതുണ്ടാക്കി അവിടെ വെച്ച് വണങ്ങി വന്ന കുരിശും ഞങ്ങൾ കണ്ടു വണങ്ങി. ഈ കുരിശ് പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. വിശുദ്ധനെ ബ്രാഹ്മണൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ കുത്തുകൊണ്ട മാർത്തോമാ സ്ലിഹ ഓടിച്ചെന്ന് ആ കുരിശിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് മരിച്ചത്. ഇതിൻ്റെ സത്യാവസ്ഥ പിന്തുലമറക്കാർക്ക് ബോധ്യപ്പെടുത്തുന്നതിനാകാം. സ്ലിഹയുടെ മരണശേഷം 1565-ാം കാലം ധനുമാസം 18-ാം തീയതി, ഡിസംബർ 18-ാം തീയതി, ഈ കുരിശിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ രക്തം വിയർക്കുകയുണ്ടായി. അതിനാൽ ഡിസംബർ 18-ാം തീയതി നമ്മുടെ മലങ്കര പള്ളികളിൽ ഇത് ഒരു തിരുനാളായി ആചരിച്ചു വരുന്നു. ക്ലാവർ ആകൃതിയിൽ പാറയിൽ പണിതുണ്ടാക്കിയിരിക്കുന്ന വിശുദ്ധ കുരിശും അതിനു ചുറ്റും പ്രാചീന ലിപികളിലുള്ള എഴുത്തും ഞങ്ങൾ കണ്ടു. ആയതൊക്കെയും വന്നിച്ചതിൻ്റെ ശേഷം ഉച്ചതിരിഞ്ഞ നേരത്ത് അവിടെ നിന്ന് ഞങ്ങളും മേൽപ്പറഞ്ഞ കർമ്മലീത്ത പാതിരിയും കൂടി മൈലാപ്പൂർക്ക് പുറപ്പെട്ടു. നേരം വൈകിയപ്പോഴേക്കും ഞങ്ങൾ മൈലാപ്പൂർ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ പള്ളിമുറ്റത്തുകൂടി മെത്രാൻ ഉലാത്തുന്നുണ്ടായിരുന്നു. മെത്രാൻ ഞങ്ങളെ കണ്ട ഭാവം പോലും കാണിക്കാതെ ആ കർമ്മലീത്തക്കാരൻ പാതിരിയുടെ കൈക്ക് പിടിച്ച് വളരെ സ്നേഹത്തോടെ തന്നെ മുറിയിൽ കൊണ്ടുപോയി അയാളോട് കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ വല്ലവരും ഞങ്ങളെക്കൊണ്ട് വല്ല വേണ്ടാധീനങ്ങളും മെത്രാനോട് പറഞ്ഞു എന്ന് വെച്ച് ആയതിൻ്റെ പരമാർത്ഥം എന്തെന്ന് ഞങ്ങളോടുകൂടി ചോദിച്ച് കാര്യത്തിന് നേരെന്ത് എന്ന് മെത്രാൻ അറിയേണ്ടതായിരുന്നു. എന്നാൽ അതിനൊന്നും ഒരുമ്പെടാതെ ഇങ്ങനെ മെത്രാൻ ഏകപക്ഷീയമായി പെരുമാറിയതിൽ ഞങ്ങൾക്ക് വലിയ മനക്ലേശമുണ്ടായി. എങ്കിലും
നേരം സന്ധ്യ കഴിഞ്ഞതുകൊണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടാൽ രാത്രി കഴിച്ചുകൂട്ടുവാൻ അടുത്തെങ്ങും മറ്റൊരിടം ഇല്ലായക കൊണ്ടും അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം യോഹന്നാൻ ദെ സോസ എന്ന പാതിരിയുടെ ഉപദേശമനുസരിച്ച് വേറെ ഒരു ഭവനം കണ്ടെത്തുന്നതിന് വേണ്ടി മെത്രാൻ്റെ വികാരി ജനറാളായ അഗസ്തീനിയൻ പാതിരിയെ മൽപ്പാൻ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞങ്ങൾ റോമിന് പോകുവാനായി തിരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും കർമ്മലീത്ത പാതിരിയുടെ ദുർബോധനത്താൽ മെത്രാൻ ഞങ്ങളോട് പിണക്കത്തിലാണെന്ന കാര്യവും പറഞ്ഞപ്പോൾ മെത്രാന് പ്രായാധിക്യമാകയാൽ നേരും നുണയും തിരിച്ചറിയാനാകാതെ തട്ടിപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ആയതുകൊണ്ട് നിങ്ങൾ തുടങ്ങിവെച്ച കാര്യം പൂർത്തിയാക്കുവാൻ അചഞ്ചലരായി ശ്രമിക്കണമെന്നും കഴിവുള്ളതെന്തും ചെയ്തു തന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യമെന്ന് അദ്ദേഹം ചോദിച്ചതിന് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് മാത്രമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ആവശ്യമില്ലെന്ന് മൽപ്പാൻ മറുപടി നൽകി. അതനുസരിച്ച് അവിടെ നിന്ന് കുറച്ചകലെയുള്ള ഒരു പഴയ പള്ളിക്കൽ ഞങ്ങൾക്കായി ഒരു മുറി അദ്ദേഹം ഏർപ്പാട് ചെയ്തു തന്നു. അവിടം സജ്ജീകരിച്ച ശേഷം ഞങ്ങൾ തിരികെ ചെന്നപ്പോൾ ഭക്ഷണത്തിന് നേരമാകെ കൊണ്ട് അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അന്ന് മേൽപ്പറഞ്ഞ പാതിരിയെ കൂടാതെ ബോംബെയ്ക്ക് തന്നെ പോകുന്ന മറ്റൊരു കർമ്മലീത്താക്കാരനും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇയാളെ മെത്രാൻ വളരെ ബഹുമാനിക്കുകയും തൻ്റെ പരിവാരങ്ങളുടെ പാർപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും മെത്രാൻ തന്നെ അയാളെ കൊണ്ടു നടന്ന് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഞങ്ങളെയും മെത്രാൻ കണ്ടു. ഇവർ റോമായിക്ക് പോകുവാൻ ശ്രമിക്കുന്നവരാണെന്ന് പരിഹാസഭാവത്തിൽ മെത്രാൻ പറഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ കൂടെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പരിഹാസഭാവത്തിൽ തന്നെ പാതിരി മറുപടി പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഏത് പ്രകാരമാണെന്നറിയില്ല മെത്രാന് ഒരു ദീനം പിടിപെട്ടു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഞങ്ങളെ വിളിപ്പിച്ച് ക്ഷമാപണം ചെയ്തു. ഞാൻ തട്ടിപ്പിൽ അകപ്പെട്ടു പോയെന്നും നിങ്ങൾ പോകുന്ന കാര്യത്തിൻ്റെ സത്യാവസ്ഥ പിന്നീടാണ് ഞാൻ അറിഞ്ഞതെന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുവാൻ ഞാൻ ഒരുക്കമാണെന്നും സുഖമുണ്ടായിരുന്നെങ്കിൽ റോമായിരോളം കൂടെ പോരുന്നതിനും മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നും അങ്ങയുടെ അനുഗ്രഹവും ആശീർവാദവും മാത്രം മതിയെന്നും ഞങ്ങൾ മറുപടി പറഞ്ഞു. മെത്രാനെ തൻ്റെ കട്ടിലിൽ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അദ്ദേഹം തൻ്റെ കൈ ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഞങ്ങളുടെ കെട്ടും ഭാണ്ഡവും എടുത്തുകൊണ്ട് മേൽപ്പറഞ്ഞ പഴയ പള്ളിക്കലുള്ള മുറിയിൽ പോയി ഞങ്ങൾ വസിക്കുകയും ചെയ്തു. എന്നാൽ ഈ പഴയ പള്ളിക്കൽ താമസത്തിന് വേണ്ടുന്ന സ്ഥലവും സൗകര്യവും തീരെ കുറവായിരുന്നതിനാൽ വളരെ വിഷമിച്ചാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു വന്നത്. വിശേഷിച്ചും വിശുദ്ധ കുർബാന ചൊല്ലാൻ ആവശ്യമുള്ള വസ്തുക്കൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അതിനാൽ അടുത്തു തന്നെയുള്ളതും മുമ്പ് ഈശോ സഭക്കാരുടേതായിരുന്നതുമായ ഒരു പള്ളിക്കൽ പോയിട്ടാണ് ഞങ്ങൾ കുർബാന ചൊല്ലിയിരുന്നത്. ഞങ്ങൾ മൈലാപ്പൂർ മെത്രാൻ്റെ വസതിയിൽ നിന്ന് ഈ പഴയ പള്ളിക്കലേക്ക് പോരുമ്പോൾ കപ്പൽ മദ്രാസിൽ വന്നുവെന്ന് കേട്ടാൽ ഉടൻ ഞങ്ങളെ അറിയിക്കണം എന്ന് മെത്രാൻ്റെ സെക്രട്ടറിയായ യോഹന്നാൻ ദെ സോസ എന്ന പാതിരിയോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ കപ്പൽ വന്നുവെന്നും വന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞുവെന്നും മേൽപ്പറഞ്ഞ പാതിരി ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു.